അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴ മണ്ഡലം നവകേരള സദസ് അവലോകന യോഗം ചേർന്നു. താലൂക്ക് കോൺഫറൻസ് കോളിൽ നടന്ന അവലോകന യോഗം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മണ്ഡലം നവകേരള സദസ് ഒരുക്കങ്ങളുടെ അവലോകന യോഗം മൂവാറ്റുപുഴ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത് ജനങ്ങളാകെ സംഘടിപ്പിക്കുന്ന സർക്കാർ നേതൃത്വം നൽകുന്ന പരിപാടിയാണ്. അതിലിപ്പോൾ ചില ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ നമ്മൾ താലൂക്ക് അദാലത്ത് നടത്തിയപ്പോൾ തന്നെ ബഹിഷ്കരണം ഉണ്ടായല്ലോ. ഇപ്പോൾ മൂവാറ്റുപുഴയിലൊക്കെ എത്ര പഴക്കമുള്ള കേസുകളാണ് ഇവിടെ തീർത്ത് നമ്മുടെ അദാലത്തിൽ. പക്ഷേ അത് നമ്മൾക്ക് കണക്കാക്കണ്ട. അദാലത്ത് കഴിഞ്ഞു, പിന്നെ നമ്മുടെ റീജിയണൽ റിവ്യൂ, പിന്നെ കേരളീയം, പിന്നെ നവകേരള സദസ്. അപ്പോൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളിക്കാനുള്ളതാണ്. ആരെങ്കിലും വിട്ടു നിൽക്കാൻ ഇടയുണ്ട് എന്ന് കരുതി അവരെ ഒന്നും അകറ്റി നിർത്താനുള്ള ഒരു സമീപനവും സംഘാടക സമിതിയുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പം നല്ല പ്രചാരണ വില വരണം. അതിന് എല്ലാ സർക്കാർ ഓഫീസുകളിലും കളക്ടർ പറഞ്ഞ പോലെ നല്ല ബോർഡ്, സ്കൂളുകളുടെ മുമ്പിൽ, കോളേജുകളുടെ മുമ്പിൽ, ടി എസ് ഉണ്ടോ സപ്ലൈ, എല്ലാ റേഷൻ കടകളുടെ മുമ്പിലും ഒരു ബോർഡ്. അപ്പം തന്നെ നല്ല പ്രചാരണ വില വന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, അതെ കണ്ടപ്പെടല് പെട്ടെന്ന് പറഞ്ഞു സമിതി, മർച്ചൻസ് യൂണിയൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ, ബേക്കേഴ്സ്, ഇങ്ങനെ കുറേ സംഘടനകളുണ്ട്. അവരെല്ലാം നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കണം. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളുടെ മുൻപിൽ ഒരു ബോർഡ് അവരുണ്ടോ, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റും. വിവിധ വകുപ്പ് മേധാവികൾ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് നഗരസഭാ സംഘാടക സമിതി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ഇതുവരെയുള്ള സംഘാടനവും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുകയും മന്ത്രി പി രാജീവ് തുടർ പ്രവർത്തനങ്ങളും സംഘാടനവും സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും കുടുംബശ്രീ അയൽക്കോട്ട യോഗങ്ങൾ ചേരുന്നതിനും വീട്ടുമറ്റ സദസ്സുകൾ പൂർത്തിയാക്കുന്നതിനും വാർഡുതല പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും നവകേരള സദസ്സിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. മണ്ഡലം സംഘാടക സമിതി ചെയർമാൻ എൽദോ എബ്രഹാം യോഗത്തിന് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ്, തഹസിൽദാർ രഞ്ജിത് ജോർജ്, സംഘാടക സമിതി ഭാരവാഹികളായ പി എം ഇസ്മായിൽ, ബാബു പോൾ, ഷാജി മുഹമ്മദ്, എൻ അരുൺ, ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് എന്നിവർ പ്രസംഗിച്ചു. December 10 മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരും പങ്കെടുക്കുന്ന മൂവാറ്റുപുഴ മണ്ഡലം നവകേരള സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.